നമ്മൾ പറയാൻ പോണത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നതാണ്. പുതിയ ഇംഗ്ലീഷിൽ, മോഡേൺ ഇംഗ്ലീഷിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് അങ്ങനെ ഉപയോഗിക്കാറില്ല, സാധാരണഗതിയിലാണ്. പക്ഷേ പഴയ ഇംഗ്ലീഷുകൾ, ഓൾഡ് ഇംഗ്ലീഷ്, ഇറ്റ് വാസ് യൂസ്ഡ്, അത് ഉപയോഗിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് പഠിച്ചേക്കേണ്ട ആവശ്യമുണ്ട്. ഫ്യൂച്ചർ കണ്ടിന്യൂസ്, അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഭാവിയിൽ തുടരുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരു പ്രവൃത്തി ഭാവിയിൽ തുടരും, ഒരു പ്രവൃത്തി ഭാവിയിൽ തുടരപ്പെടും എന്നുള്ള ഒരു പാസീവ് വോയിസിലേക്കാണ് നമ്മളത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. തുടരപ്പെടും, ഓക്കെ. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ പറയും നേരത്തെ സൂചിപ്പിച്ച മാതിരി ഓബ്ജക്റ്റ് പ്ലസ് നേരത്തെ വി ത്രീ ഫോം ഓഫ് ദ വേർബ്, വേർബിൻ്റെ മൂന്നാമത്തെ രൂപം, അതാണ് എല്ലാ പാസീവ് വോയിസിലും നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഈ ഇത് നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഫോർമുല ഉണ്ടാവണം. കണക്കിലൊക്കെ നമ്മൾ പഠിക്കുന്ന പോലെ ഇംഗ്ലീഷിലും ഈ ഫോർമുല ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റും. ഓബ്ജക്റ്റ് പ്ലസ് വിൽ ബി അല്ലെങ്കിൽ ഷാൾ ബി പ്ലസ് ബീയിങ്. ബീങ് എന്നുള്ളത് എല്ലാ കണ്ടിന്യൂസ് ടെൻസിലും നമ്മൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ്. പ്ലസ് വി ത്രീ വേർബിൻ്റെ മൂന്നാമത്തെ രൂപം ബൈ ഏജന്റ്. ഓക്കെ, വി ഷാൾ ബി അറ്റൻഡിങ്. The meeting, we shall be attending the meeting. ഞങ്ങൾ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയായിരിക്കും. ഒരു തുടർച്ചയാണ് കാണിക്കുന്നത്, ഇത് കാണിക്കുന്നത് ഒരു തുടർച്ചയാണ്. ഒരു പ്രവൃത്തി ഭാവിയിൽ ഒരു പ്രത്യേക സമയത്ത് അല്ലെങ്കിൽ തുടർന്നു കൊണ്ടിരിക്കും എന്ന് പറയാനാണ്. അപ്പം വി ഷാൾ ബി അറ്റൻഡിങ് ദ മീറ്റിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ വി എന്നുള്ളത് സബ്ജക്റ്റും ഷാൾ ബി അറ്റൻഡിങ് എന്നുള്ളത് വേർബും ദ മീറ്റിംഗ് എന്നുള്ളത് ഒബ്ജക്റ്റ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എസ് വി ഒ പാറ്റേണിലുള്ള സെൻറ്റൻസ് ഒ വി എസ് പാറ്റേണിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ മറ്റൊന്ന് വിശേഷിപ്പിച്ച് പറയുന്ന പേരാണ് പാസീവ് വോയിസ് എന്നുള്ളത്. അപ്പം ഓബിയസ് പാറ്റേൺ മാറ്റുമ്പോൾ ഓബ്ജക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരും. ദ മീറ്റിംഗ് വിൽ ബി അറ്റൻഡഡ് ബൈ അസ്. ദ മീറ്റിംഗ് വിൽ ബി അറ്റൻഡഡ് ബൈ അസ് എന്നാണ്. സോ എന്നുള്ളതിന് പകരം അത് നമ്മളെന്ത് ചെയ്യും, ഇത് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറിൽ അങ്ങനെ ഉപയോഗിക്കുകയും ഈ ടെൻസിൽ നമ്മളിവിടെ ബീയിങ് എന്നുള്ളത് കാര്യങ്ങൾ ചേർ വിൽ ബി ബീയിങ് എന്ന് നമ്മൾ ചേർക്കുകയും ചെയ്യുന്നു.